ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നടന്ന പരിപാടിയിൽ വിവാദ പ്രസംഗം നടത്തിയ ആൾദൈവം സാധു കാളീചരൻ മഹാരാജിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു മഹാത്മാഗാന്ധിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിനും അദ്ദേഹത്തിന്റെ ഘാതകൻ നാഥുറാം ഗോഡ്സയെ പ്രശംസിച്ചതിനുമാണ് ഛത്തീസ്ഗഡ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കേസിൽ മൂന്ന് മാസത്തിന് ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തെ നശിപ്പിച്ചുവെന്ന ഉന്നയിക്കുന്ന ഇയാളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രാജ്യം നശിപ്പിച്ചു അദ്ദേഹത്തെ കൊന്ന നാതുറാം ഗോഡ്സയ്ക്ക് അഭിവാദ്യങ്ങൾ അത്രയ്ക്കും ദുഷ്ടചിന്തയോട് കൂടിയായിരുന്നു ആ സന്യാസി സംസാരിച്ചത് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും വിവാദ പരാമർശത്തിൽ ഒരൽപ്പം പോലും അയാൾ ഖേദം പ്രകടിപ്പിച്ചില്ല എന്തിനു മാപ്പ് പറയാൻ പോലും അയാൾ തയ്യാറായില്ല ഗാന്ധിജിയെ വെറുക്കുന്നത് തുടരുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ അയാൾ പറയുന്നുണ്ടായിരുന്നു അൻപതിനായിരം രൂപ വീതമുള്ള രണ്ട് ആൾ ജാമ്യത്തോട് കൂടിയ ഒരു ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ട് നൽകണമെന്ന് ജാമ്യാപേക്ഷയിൽ കോടതി നിർദ്ദേശിച്ചു തന്റെ കക്ഷി നിരപരാധിയാണെന്നും രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് കേസിൽ തെറ്റായി ഉൾപ്പെടുത്തിയതെന്നും കാളിചരണിന്റെ അഭിഭാഷകൻ കിഷോർ ഭാരതി ഹൈക്കോടതിയെ അറിയിച്ചു ഇദ്ദേഹത്തിനെതിരെ പ്രഥമ ദൃഷ്ട രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടില്ല കുറ്റം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക ഘടകങ്ങൾ പ്രഥമ വിവര റിപ്പോർട്ടിലില്ല ഛത്തീസ്ഗഡ് സർക്കാരിനോ ഇന്ത്യൻ സർക്കാരിനോ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കോ എതിരെ കാളിചരൺ ഒന്നും ചെയ്തതായി സൂചനയില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു ഡിസംബർ ഇരുപത്തിയാറിന് രജിസ്റ്റർ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ സെക്ഷൻ അഞ്ഞൂറ്റി അഞ്ച് ബാർ രണ്ട് വർഗങ്ങൾക്കിടയിൽ ശത്രുത വിദ്വേഷമല്ലെങ്കിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രസ്താവനകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ അശ്ലീല പ്രവൃത്തികൾ എന്നീ വകുപ്പുകളും കാളിചരണിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട് റായ്പൂരിൽ നടന്ന രണ്ടു ദിവസത്തെ ധരം സൻസദ് പരിപാടിയിൽ ഇരുപതിലധികം മത നേതാക്കളാണ് പങ്കെടുത്തിരുന്നത് അവരിൽ പലരും ആയുധമെടുത്ത് ഹിന്ദു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ തയ്യാറെടുക്കാൻ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട് എന്തായാലും ഇത്തരം ആൾദൈവ സന്യാസിമാരെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും പറ്റില്ലെന്ന് മനസ്സിലായി സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാത്തവനാണോ ദൈവങ്ങൾക്കു വേണ്ടി പൂക്കൾ കഷ്ടം തന്നെ സ്വാമിജി